സി പി എമ്മിന് സ്തുതി പാടാത്ത മാധ്യമങ്ങൾ പൂട്ടിക്കാനുള്ള ശ്രമത്തെ പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയാൻ വൈകിയിട്ടില്ലെന്നും അദ്ദേഹം മാവൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പിണറായി വിജയന് സ്തുതി പാടാത്ത മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുകയും അവ പൂട്ടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനെന്നും ഇതിനെ പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തങ്ങൾക്കെതിരായി വാർത്ത നൽകുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും പൂട്ടിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം മാവൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്, അവർ തങ്ങളെയും വിമർശിക്കാറുണ്ടെന്നും എന്നാൽ ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ തങ്ങൾ ശ്രമിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഓൺലൈനുകൾക്കെതിരായി, അതായത് എല്ലാ ഓൺലൈനെതിരായിട്ടില്ല, തങ്ങൾക്കെതിരായി വാർത്തകൾ കൊടുക്കുന്ന ഓൺലൈനുകൾക്കെതിരായി അത് മുഴുവൻ അടച്ചു പൂട്ടിക്കും എന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളെ ഒന്നിനെയും വെറുതെ വിടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ സർക്കാരിനെതിരായിട്ടുള്ള യുദ്ധം നിർത്തി, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊടുക്കാതെ സർക്കാരിന് സ്തുതിഗീതങ്ങൾ പാടുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം ചന്ദ്രനെ പോലെ എന്ന് പിണറായി വിജയനെ സ്തുതിക്കുന്ന ഗീതങ്ങൾ പാടി നിങ്ങൾ ബാക്കി കാലം പോക്കുക, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാം പൂട്ടിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് സി പി എമ്മിന്റെ അറിവോടെയാണ്. ഈ വിഷയങ്ങൾ ഒന്നും അറിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനവിടെ ഇരിക്കുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ അഭിപ്രായം പറയാൻ കോൺഗ്രസ് വൈകിയെന്നുള്ളത് ആരോപണം മാത്രമാണ്. സീതാറാം യെച്ചൂരി അഭിപ്രായം പറയുന്നതിന് മുമ്പ് ജയറാം രമേശ് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും ഇനി പാർലമെന്റിലും ഏക സിവിൽ കോഡിനെ എതിർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ വിഷയത്തിൽ സി പി എമ്മിന് ബി ജെ പി അജണ്ടയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി പി എം ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ അതേ അജണ്ടയാണ്. ബി ജെ പിയുടെ അജണ്ട എന്താ? ആളുകളെ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക. സി പി എം പറഞ്ഞെന്താ? ഞങ്ങള് പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞ ആദ്യം, പിന്നെ ആ സെമിനാറായി. സെമിനാറിൽ പറഞ്ഞെന്താ? ഞങ്ങൾ സമസ്തയെ ക്ഷണിക്കും, ലീഗിനെ ക്ഷണിക്കും, അങ്ങനെയാണ് ഒരു പരിപാടി നടത്തുന്നത്. അതായത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.